ഹലോ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് മൊത്തമായിട്ട് വിഷമമായതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. എന്താന്ന് വെച്ചാൽ, ഗേൾസിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റുപാടിലായിരുന്നു ഞങ്ങൾ രണ്ടാളും. അപ്പം കുറച്ച് ഡൗൺ ആയിരുന്നു ഞങ്ങൾ രണ്ടാളും. ഇപ്പോഴാണ് ഒന്ന് ചെറുങ്ങനൊന്ന് ലെവലായി വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോസ് ഇല്ലാത്തത്. അത് കുറേ പേര് ഞങ്ങളെ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന്. അപ്പം എവിടെയാണ് എന്നൊക്കെ ഉള്ളത് കണ്ടവർക്ക് അറിയാം. പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയണില്ല. ഞങ്ങളൊന്ന് സെറ്റായി വന്നിട്ട് ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയണതാണ്. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് വീഡിയോയ്ക്ക് വരുന്ന കാരണം എന്താ വെച്ചാൽ, കുറേ ദിവസമായിട്ട് ഞങ്ങളെ ചാനലിൽ വീഡിയോസ് ഒന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട്. ഒരു മാസത്തോളം വീഡിയോസും റീലും ഒന്നുമില്ല. ഒക്കെ പഴയത് എടുത്തിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ട് വെക്കായിരുന്നു. അത് മെയിനായിട്ടുള്ള കാരണം ഇതാണ്, ഗായ്സിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ഒന്നും ചാനലിൽ ഇടാത്തത്. ഇപ്പം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കുറേ പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടും അല്ലാതെ ഇപ്പോൾ റീൽസിൻ്റെ ആയാലും അതിൻ്റെ ഇതിൽ കമൻ്റ് ആയിട്ട് ഇടുന്നുണ്ട്, എന്താ ഇത്ത വീഡിയോ ഇടാത്തത്, അപ്പം എന്താണ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ കുറേ കണ്ടിട്ടുണ്ട് ഞങ്ങളെ. അപ്പം ഓരൊക്കെ വിചാരിക്കും, അപ്പം ഞങ്ങളിത് കണ്ടിട്ടും എന്താ പറയാത്തത്, നിങ്ങളോട് എന്താ ഇതൊന്നും പറയാത്തതെന്നുള്ള ഒരു ഇത് വരണ്ട വെച്ചിട്ടാണ് ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങളെ ഗായ്സ് നിങ്ങളെ കാണാൻ വരുമ്പോൾ, ഞാനിപ്പോൾ പുറത്താണുള്ളത്, ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് ഫുഡ് വാങ്ങാനായിട്ട് വന്നപ്പം എനിക്ക് തോന്നി, ഇങ്ങനെ എല്ലാവരും മെസ്സേജ് ഇൻസ്റ്റയിലായാലും അല്ലാതെ ആണെങ്കിലും ഇപ്പോൾ പുറത്തുനിന്ന് കാണാനുണ്ടെങ്കിൽ എന്താണ് ഇവിടെയെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പം ബാക്കിയുള്ളത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞുതരാം. ഈ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കാരണമാണ് ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. ഇപ്പം അതിൻ്റെ കുറച്ചൊരു സീനിലായിരുന്നു, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒന്ന് നോർമലായി. ഏകദേശം ഒരു ഞങ്ങൾക്ക് വീഡിയോസൊക്കെ ചെയ്യാനും, പിന്നെ ഞങ്ങളെ കോലം തന്നെ കണ്ടിട്ടുണ്ടോ, പിന്നെ ഞങ്ങളെ ഗായ്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അവളാകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ പഴയമാതിരി സെറ്റായി വരും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്തിനും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. കാരണം കുറേ ആൾക്കാർ ഇവിടുന്ന് കണ്ടിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ചോദിച്ചു, വീഡിയോ ഇടില്ലേ, അതായത് ഇൻസ്റ്റയിലാണെങ്കിലും വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അല്ലാതെ ഇതൊരു ബെനിഫിറ്റ് ആക്കിയിട്ട് എടുക്കില്ല. കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ ഡൗട്ടുകളും പിന്നെ പുറത്തുനിന്നായാലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അറിയണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ ചാനലൊരു സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഇത് പറയണത്. അപ്പം ബാക്കിയുള്ളതൊക്കെ ഇനിയിപ്പോൾ ഗായ്സിനെ ഞാൻ അങ്ങോട്ട് പോവാണ്, ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പം ബാക്കിയുള്ളത് അവിടുന്ന് കാണാം. ഹലോ ഹലോ, അപ്പൊ ഗായ്സ് അവിടെ എത്തിയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തി, ഉള്ളിലാണുള്ളത്. അപ്പം ബാക്കി ബാക്കി സീനായിട്ട് ഇരിക്കുകയാണ്. എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉസ്മാൻ പറഞ്ഞിണ്ടാവോ? എന്താ പറയുക, എനിക്ക് ചിരി വരുന്നത് അവസ്ഥയാണ്. കുറച്ച് കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങളെ അറിയുക, രോഗം എന്താണെന്നൊന്നും പറയാണ്ട്, എന്താ പ്രശ്നം എന്നൊന്നും പറയാണ്ട് എങ്ങനെ താത്ത പ്രാർത്ഥിക്കുക? പ്രാർത്ഥിക്കുക, താത്തൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളി. കാരണം ഇപ്പോൾ എന്താ സംഭവം എന്ന് പറയാനുള്ള ഒരു ഇതിലല്ല നമ്മളുള്ളത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ സെറ്റാകുമ്പോൾ ഇൻഷാല്ലാ എല്ലാവരോടും എന്താ സംഭവം, എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അത്രേ ഉള്ളൂ. ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ താത്ത വീഡിയോ ഇല്ലാത്ത, അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെന്നപ്പിന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് അതിനായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് വരികയാണ് ഈ ഒരു സംഭവത്തിനോട്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാം, കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. എന്തുകൊണ്ടാണ് അപ്പോൾ ഹോസ്പിറ്റൽ കേസ് കേട്ട് ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം. എന്താ ഞാൻ പറയുന്നത്, എനിക്കറിയില്ല. എൻ്റെ കൈമേലെ ഇത്രയും വലിയ സാധനമൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടി വന്നാൽ. ഉസ്മാനെ വാ, ഉസ്മാനെ വാ. അപ്പം എന്തായാലും സംഭവങ്ങളൊക്കെ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ വരും. വീഡിയോസ് മൊത്തം പെയിന്റൊക്കെ അടിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം പറയാൻ നിൽക്കുമ്പോൾ ഒരെങ്കിൽ എന്തുകൊണ്ട് പറയാത്തായിരുന്നു, ഹോസ്പിറ്റലാണെന്നുള്ള പറയാലോ. അപ്പം അതാണ് കേട്ടോ. അപ്പം എന്തായാലും ശരി, ഇത്രേ ഉള്ളൂ. ഇനി ഇപ്പം സെറ്റാകാൻ വേണ്ടിയിട്ട് ദ്വാരക്ക ദ്വാ ചെയ്യാം.
എന്റെ ഉസ്മാൻ ഭയങ്കര എന്നെക്കാൾ അപ്പുറത്തെ അവസ്ഥയിലാണ് എന്റെ ഉസ്മാൻ ഉള്ളത്. തന്നാളൊന്ന് സെറ്റായി, വീട്ടുകാരൊക്കെ ഒന്ന് സെറ്റായി വരികയാണ്. സെറ്റാവട്ടെ, എല്ലാം സെറ്റാവട്ടെ ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലയോ. സപ്പോർട്ട് ചെയ്യാം, ഇതുവരെയുള്ള സപ്പോർട്ട് വേണം. പിന്നെ ഇപ്പോഴൊരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാല്, ഇനിയും വീഡിയോ ഇട്ടിക്കില്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ചാനൽ ഇത്രയും വലിയൊരു ഇതിലാക്കി, വലിയതിൽ ഇല്ലെങ്കിലും 200,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആക്കി വെച്ചിട്ട് ഇപ്പോൾ ഇനി വീഡിയോ ഇടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നൊരു ചാനലും. അപ്പോൾ വിചാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടാന്ന്. എന്നിട്ട് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനൊരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റ.